എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക്. നമ്മൾ ഈത്തപ്പഴവും കുറച്ച് അണ്ടിപ്പരിപ്പും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈദാന മാവിൽ മുക്കിയിട്ടല്ല ഇത് പൊരിക്കുന്നത്. ഇത്തിരി അരിയും മുട്ടയും തേങ്ങയും കൂടെ അരച്ച് ആ മാവിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് ഈത്തപ്പഴം വെറുതെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, നല്ല ഇഷ്ടമാവും. അധികം പണിയൊന്നുമില്ല, കുറച്ച് അരി കൊതിർത്ത് വെച്ച് ഒന്ന് അരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൈദാനയെക്കാട്ടും ഇത്രയും നല്ലതാണ് അരി കൂട്ടി അരച്ച് നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് അരിക്ക് ഒരു മുട്ട. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കണം. ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് മുട്ട ഓൾറെഡി അതിനകത്ത് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ അരച്ചെടുക്കാം. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് മാവ് ഭയങ്കര ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് ഈ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ മാവ് ഇത് ഈ ഒരു പാകത്തിൽ ആക്കിയെടുക്കാം. മാവ് നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു തിക്നെസ് ഇങ്ങനെയാണ് വേണ്ടത്. ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിനി അതിന് വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ആ കുരു എടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാറ്റിൻ്റെയും ഈ എടുത്ത് വെച്ച ഈത്തപ്പഴത്തിൻ്റെ മുഴുവൻ കുരു എടുത്ത് കളയാം. ഏകദേശം ഒരു 15 ഈത്തപ്പഴം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുരു ഇതുപോലെ മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നല്ല മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, പകുതിയാക്കിയതല്ല, മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴം ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ അണ്ടിപ്പരിപ്പ് നിറച്ചിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ അതവിടെ അമർന്ന് ഒട്ടി നിൽക്കും. അപ്പോൾ എല്ലാ ഈത്തപ്പഴവും നമ്മൾ അതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അണ്ടിപ്പരിപ്പ് നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിന് മാവ് നേരത്തെ നമ്മൾ അരച്ചത് കുറച്ചധികം മാവുണ്ട്, അതിന് വളരെ കുറച്ചേ നമുക്ക് വേണ്ടു. നമ്മൾ അരച്ച് വെച്ച ഒരു കപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-25 ഈത്തപ്പഴം ഫ്രൈ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഒരു 15 എണ്ണേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ, അതാണിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ റെഡിയാക്കി വെച്ച അതിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതുപോലെ ആ മാവിലേക്കൊന്ന് മുക്കി ഒരു ചെറിയ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മാവിൽ മുക്കിയെടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇനി ഇടാൻ പോവുകയാണ്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. ചൂടായതിന് ശേഷം അതൊരു സിം ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ചുട്ടെടുക്കുക. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഒരുപാട് മുറുകി ബ്രൗൺ കളറാവുമൊന്നും വേണ്ട. ഇതൊരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് ഞാൻ കഴിച്ചത് പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ താമസിക്കുന്ന കാസർഗോഡ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ
ഓണർ താഴെ താമസിക്കുന്നുണ്ട്. അവർ പെരുന്നാളിൻ്റെ സമയത്ത് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തന്നിരുന്നു. അവർ ഈത്തപ്പഴം മാത്രമല്ല, ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും മറ്റേ ബദാമും പിസ്തയും എല്ലാം ഈ ഒരു മാവിലിട്ടിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടല്ല, എല്ലാം ഇങ്ങനെ മിക്സാക്കിയിട്ട് ഒരുമിച്ച് എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തിട്ടാണ് കൊണ്ടുത്തന്നത്. ഞാൻ ഇത്തിരി ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓരോന്ന് എടുത്ത് ഇട്ടതാണ്. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പ് നിറച്ചിട്ട് നല്ല ടേസ്റ്റാവും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, അതാണ് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല രസമാണ്, ശരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പിയാണ് പുറത്ത്, ഉള്ളിൽ നല്ല സോഫ്റ്റ്. അതായത് ഈത്തപ്പഴം നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഒരു മണവും അണ്ടിപ്പരിപ്പ് ഉള്ളിൽ നിന്ന് മുറുകുമ്പോഴുള്ള ഒരു ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്നാമത്തെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്ര ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ഈ ഒരു നിറായി വന്നാൽ മതി. ശരിക്കും ഒരു കുഞ്ഞി ഗോളി പോലെ തന്നെയാണ് ഉള്ളത്. പണ്ട് നമ്മളൊരു സ്നാക്ക് ഇട്ടിരുന്നു ഗോളി ബജി എന്ന് പറഞ്ഞിട്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തമിഴ്നാട്ടിലൊരു ഡിഷാണ് ഗോളി ബജി. നല്ല ഉരുണ്ട് ഇങ്ങനെ കളിക്കുന്ന എണ്ണയിലിട്ടാൽ, അത് നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണാം. അപ്പം നമുക്കിനി ഇത് കോരിയെടുക്കാം. ഏകദേശം കോരേണ്ട പാകം ആയിട്ടുണ്ട്. ഇനിയും ബ്രൗൺ ആയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് ചുട്ടെടുത്തതാണെല്ലാം. ഈത്തപ്പഴം മൈദയിലിട്ടിട്ട് എല്ലാവരും ഫ്രൈ ചെയ്തിട്ടുണ്ടാവും, ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. ഇത് ഈ ഒരു മാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.